കുറച്ചൊക്കെ ഒന്നത്തെ ഇങ്ങനൊന്നല്ല, കുറച്ചൊക്കെ അങ്ങനെ അങ്ങോട്ട് വേറെ ഇല്ല. പിന്നെ കുറച്ചൊക്കെ കുറ്റം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനൊന്നല്ല കത്തുന്ന സ്വഭാവ വീട്ടില് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ആർക്കും അവള് ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞു. എങ്ങനെ എന്റെ മക്കളെ ഷേപ്പുണ്ടെന്നൊക്കെ ചോദിച്ചു ചേട്ടൻ ഇല്ലേ? ഞങ്ങള് ഞാൻ വീട്ടില് വയറിലാക്കണ്ടേ വേണ്ട. ഞാനിങ്ങനെ എന്ത് നമ്മള് നല്ലത് നിഷ്കളങ്കമായിട്ട് കാണിച്ചാലും കമന്റിൽ കയറി പറയാനുണ്ട്, അത് കാണുമ്പോ എനിക്ക് സങ്കടമാണ്. അങ്ങനെ വിചാരിക്കണ്ടേ, കെ പി ഇല്ല പറയല്ലേ, കെ പി സി എന്താ ചേച്ചിയൊക്കെ എവിടെ നിക്കുന്നു. ഞാൻ എനിക്ക് തരുന്ന കമ്പയർ ചെയ്യാൻ മാത്രം ഒന്നും ആയിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ വളർന്ന എന്തിന്റെ പ്രതിമയാണ്. കൊച്ചിനായിട്ട് എന്റെ പൊന്നു ചോദിക്കുന്നത് തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമ്മൾ ധ്യാനത്തിന് പോയക്കുമായിരുന്നു, ഒന്നും പറയരുത് കേട്ടോ. ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിട്ട് നന്നായിട്ട് ഫലിപ്പിച്ച് ചെയ്യാൻ കഴിയും. നാക്ക് പൊന്നാവട്ടെ. ഇനി എന്തായാലും കൊച്ചിനോട് തിരിച്ചും മറിച്ചും പോയാ ചോദിക്കണ്ട, ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴും പറയാം. അമ്മ കരയുന്ന സീൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കരയിട്ടില്ല. മലയാള സിനിമയിൽ അടുത്ത കെ പി എസ് ലളിതയാണ് നമ്മുടെ സ്മിനു മാഡം. ഗംഭീര സിനിമയാണ്, കുറെ നാളൊക്കെ ശേഷം ആദ്യത്തിന് ശേഷം ഒരു ശക്തമായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമയാണ്. അടിയൊന്നും അധികമില്ല, ഒരു സെന്റിമെന്റ്സും ഒരു കോമഡിയും തീർന്ന ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണ്. ആൻസൺ പോളും പിന്നെ സ്മിനു മാഡം പിന്നെ അവനവന്റെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. ആ എന്നുവെച്ചാൽ സ്വഭാവം ഓരോരുത്തർക്കും ഓരോ രീതി, ആ കുട്ടി ആ കുട്ടിയുടേതായ രീതിയിൽ അതിന്റെ സന്തോഷം പങ്കുവെച്ചു. അതിന് നമ്മൾ എന്തൊരു ഇതാക്കി പറയാനാ.